എൻ്റെ പൊന്നു ചങ്ങായിമാരെ, നമ്മുടെ മച്ചാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ബ്ലൂബെറി കൊണ്ടുള്ള ഒരു സംഭവമാണ്. എന്നിട്ട് ആ വീഴുന്ന കുടുകുടാ കുടുകുടാന്ന് വീഴുന്ന സാധനമാണ് ഈ ബ്ലൂബെറി. ഈ ബ്ലൂബെറി മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് രക്ഷണ മാറിപ്പോയിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, തല്ല് മേടിച്ചു കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയരുത് കേട്ടോ. ഈ സംഭവം കൊണ്ട് നമ്മുടെ മച്ചാൻ ഇന്ന് എന്താ കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയിരുന്നതാണ്. മച്ചാനാണെങ്കിൽ കയ്യിൽ രണ്ട് സ്ക്രാപ്പർ എടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ പെയിൻറ് അടിക്കുമ്പോൾ പുട്ടി അടിക്കുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, സംഭവം അത്രേ ഉള്ളത്. എന്ന് വെച്ച് പുട്ടി അടിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലേഡ് എടുത്തിട്ട് മിക്സ് ചെയ്ത് വയറ്റിൽ എന്നിട്ട് പിടിച്ചില്ലെന്ന് പറഞ്ഞ് എന്നെ ഒന്നും പറയരുത്. ഇനിയിപ്പോൾ സ്ക്രാപ്പർ ബ്ലേഡ് കിട്ടിയിരിക്കുന്നത് നമ്മൾ വീട്ടിൽ ദോശ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറിച്ചിടുന്ന ചട്ടു ഉണ്ടല്ലോ, അതായാലും മതിയെന്നേ. എന്നിട്ട് തന്നെ ഈ ബ്ലൂബെറി ഇങ്ങനെ അങ്ങോട്ട് തണുത്ത പ്രതലുള്ള പാത്രത്തിൽ മുണ്ടയ്ക്ക് വിതറിയിട്ട് ഓരോ പീസ് എടുത്തിട്ട് മച്ചാൻ അതുകൊണ്ട് തിന്നുക. അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും, എണ്ണത്തിന് കുറവും വരും. അവസാനം എന്നെ ഒന്നും പറയരുത് കേട്ടോ. അതുകൊണ്ട് ആവശ്യത്തിന് കൂടുതലുള്ള സാധനം മേടിച്ചിടുക, എന്നിട്ട് വേണം നിങ്ങൾ തിന്നുമോ, ഇല്ലെങ്കിൽ നമുക്കത് ഇനി ഇതുകൊണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മച്ചാനങ്ങോട്ട് എടുത്തു വെക്കുന്നത് നല്ല കട്ടപ്പാലാണ് കേട്ടോ. ശുദ്ധമായ നല്ല ജേ സി പശുവിൻ്റെ കട്ടപ്പാല് കിട്ടുവാണെങ്കിൽ അതങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കിടക്കുന്ന കിടപ്പ് നോക്കി എൻ്റെ പൊന്നോ, ഇപ്പം തന്നെ അങ്ങോട്ട് കോരി തിന്നാൻ തോന്നുമല്ലേ. പക്ഷേ സംഭവമൊന്നും ആയിട്ടൊന്നുമില്ല, ഇപ്പം തുടക്കമായതേ ഉള്ളൂ. ഇനി ഇതങ്ങോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഈ പാലിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ മച്ചാൻ ഒഴിക്കാൻ പോകുന്നത് തേനാണ് കേട്ടോ. നമുക്ക് തേൻ, നല്ല ശുദ്ധമായ തേൻ നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ പോയി തന്നെ ഹണി മേടിച്ചാലും മതി. എന്തെങ്കിലും വെച്ചിട്ടാണെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മുടെ അണ്ണന്മാരടിക്കുന്ന കുത്തുപുറട്ട കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ഇങ്ങനെ കിട്ടുകിടക്കിടക്കിടക്കിടക്കിട എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ തുടങ്ങണം. എൻ്റെ പൊന്നു വച്ചവരെ പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നല്ല തണുത്ത പ്രതലുള്ള പാത്രത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ച് വേണം കേട്ടോ ഇത് ചെയ്യാം. ഇല്ലെങ്കിൽ സംഭവം അടപടലും ചീറ്റി പോകും. തണുത്ത പാത്രത്തിൽ പണ്ടൊക്കെ വെച്ചെങ്കിൽ നമുക്കതൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കത് റോളാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സംഭവം ഈ ചപ്പാത്തി കുഴക്കുന്ന മാവ് കുഴക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് മച്ചാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പോകുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതങ്ങോട്ട് ഈ പാത്രത്തിൽ മണ്ടയ്ക്കോട്ട് പരത്താൻ പോവാണ് കേട്ടോ. ഈ പൊട്ടി ബ്ലേഡ് വെച്ച് പരത്തുമ്പോഴത്തേക്കും നമ്മുടെ പെയിൻറ്റ് പൊടിക്ക് പോകുന്ന ചേട്ടന്മാരോ പിള്ളേരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പരത്താം, ബാക്കിയുള്ളവർക്കും പരത്താൻ പറ്റും. കാര്യം ബ്ലൂബെറി സംഭവം ഈസി ആണെങ്കിലും പവർഫുള്ളാണ് കേട്ടോ. ഇനിയിപ്പോൾ മച്ചാൻ ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ചോക്ലേറ്റ് വിതറാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില ഇടാം, നിങ്ങൾക്ക് സ്ട്രോബെറി ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മളതിനകത്ത് ഒരു എതിരുമില്ല. ഇപ്പോൾ മച്ചാനോട് ചോദിച്ചപ്പോൾ മച്ചാൻ ഇഷ്ടം ചോക്ലേറ്റാണ്. സംഭവം ഇങ്ങനെ പരത്തി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് റോളായിട്ട് നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇത് മൊത്തം കണ്ടുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അവസാനം കാര്യം പിടികിട്ടും കേട്ടോ. അപ്പോൾ സംഭവം ഇങ്ങനെ നല്ല രീതിയിൽ പരത്തി വെച്ച് കഴിഞ്ഞിട്ട് മച്ചാനാണെങ്കിൽ അതിൻ്റെ മണ്ടക്കൊണ്ട് ചോക്ലേറ്റ് പേസ്റ്റാണ് വിതറാൻ പോകുന്നത്. ചോക്ലേറ്റ് പേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേസ്റ്റ് ഇടാം കേട്ടോ. വാനിലയാണെങ്കിൽ വാനില, സ്ട്രോബെറിയാണ് സ്ട്രോബെറി, അതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മളൊന്നും പറയത്തൊന്നുമില്ല. അപ്പോൾ സംഭവം ഇങ്ങനെ നല്ലതായിട്ട് പരത്തി വെച്ചിട്ട് അതിൻ്റെ മണ്ടക്കൊണ്ട് തന്നെ ഇങ്ങനെ ചോക്ലേറ്റ് പേസ്റ്റ് കൊണ്ട് വിതറുക. അത് നമ്മുടെ ഡിസൈനിൽ വിതറി കഴിയുമ്പോഴത്തേക്ക് സംഭവം കാണാനൊരു കളർഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ ഡിസൈനും വിതറിയില്ലെങ്കിലും സംഭവം തിന്നാൻ സൂപ്പറായിരിക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെ ഏതായാലും സംഭവം പൊളിക്കും. എന്നിട്ട് തന്നെ ഇതുപോലെ പൊറോട്ടയുടെ മാവ് നമ്മൾ വീശി വലിച്ചിട്ടിട്ട് വലിച്ച് കീറുന്നൊരു പരിപാടി ഇല്ലേ എന്ന് പറഞ്ഞ പോലെ നിറകെ അങ്ങോട്ട് ഒരു രണ്ട് മൂന്ന് വര വരയ്ക്കുക. എന്നിട്ട് തേണ്ട സ്ക്രാപ്പർ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ സംഭവം റോളായിട്ട് വരുന്ന വേണ്ട. സംഭവം റോളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ താഴെ നല്ല തണുപ്പുള്ള പാത്രം വേണം മച്ചാമാരെ, ഇല്ലെങ്കിൽ ആ സംഭവം സക്സസ് ആവത്തില്ല. എന്നിട്ടുണ്ടല്ലോ നമുക്കുള്ള റോളല്ലെന്നുണ്ടെങ്കിൽ റോളാക്കി വെച്ചിട്ട് നമുക്കൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്, ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലെങ്കിലും നമുക്ക് കുപ്പി ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉള്ളൂ. അപ്പോൾ ആ റോളെല്ലാം കൂടെ ഇങ്ങോട്ട് പെറക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് ക്രീം ഇടാം. മച്ചാൻ ഇടുന്ന വാനില ക്രീമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീമുകൾ ഇടാക്കിടക്കും. എന്നിട്ട് കുറച്ച് ബ്ലൂബെറി കൂടെ ഇങ്ങോട്ട് പെറക്കിയിട്ടിട്ട് എൻ്റെ പൊന്നു മച്ചാൻ മറ്റേ ബ്ലൂബെറി എന്ന് പറയുമ്പോൾ വേറെ വാക്കൊന്നും പറയരുത് കേട്ടോ. മച്ചാൻ അത് മൊത്തം തിന്നാത്തോണ്ട് സംഭവം ഒരു മിച്ചിരിപ്പുണ്ട്. നിങ്ങൾ പറക്കി തിന്നു കഴിഞ്ഞാൽ പിന്നെ കാണത്തിൽ അവസരം ഉണ്ട്. അതുകൊണ്ട് കുറച്ച് അവസരം ബാക്കി വെച്ചേക്കണം. വെച്ച് കഴിഞ്ഞാൽ സംഭവം കളർഫുള്ളായിരിക്കും. എന്നിട്ട് ഉണ്ട് ഇതിൻ്റെ അറ്റത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തേനും ചോക്ലേറ്റും അതെല്ലാം കൂടെ വിതറി കഴിയുമ്പോഴത്തേക്കിനും മച്ചാനെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാം, സംഭവം കിടുവാണ് കേട്ടോ.